അസ്സലാമു അലൈക്കും. ഞാനിന്നിവിടെ ഉണ്ടാക്കാൻ പോകുന്നത് പൈനാപ്പിളും ബിസ്ക്കറ്റും കസ്റ്റർഡും വെച്ചുള്ള ഒരു പുഡിങ്ങാണ്. അതിനായി ഞാനിവിടെ ഒരു പൈനാപ്പിൾ ചെറുതായി മുറിച്ചൊരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതിന് കുറച്ച് പഞ്ചസാരയും ചേർത്തിട്ടുണ്ട്. അപ്പോൾ പഞ്ചസാര മധുരം അനുസരിച്ച് നിങ്ങളിട്ട് കൊടുക്കണം. ഇപ്പോൾ പൈനാപ്പിൾ നല്ല മധുരം ചിലത് മധുരം ഉണ്ടാവും, ചിലപ്പോൾ മധുരം ഉണ്ടാവില്ല. അതനുസരിച്ചിട്ട് നമ്മൾ പഞ്ചസാര ചേർത്ത് കൊടുക്കണം. ഞാനിവിടെ ഒരു പൈനാപ്പിൾ എടുത്തിട്ടുണ്ട്. അതിലേക്ക് 4 ടേബിൾ സ്പൂൺ പഞ്ചസാര ഇട്ട് കൊടുത്തിന്. ഇനി ഇതിലേക്ക് കുറച്ച് വെള്ളമൊഴിച്ച് ഇത് നല്ല വേവിച്ചെടുക്കണം. ഇതിലുള്ള സിറപ്പ് നമുക്ക് ആവശ്യമുണ്ട്, അതുകൊണ്ട് ഇത് വേവിച്ചെടുക്കണം. അതിനായി ഞാനിത് ഗ്യാസിൽ വെച്ച് കൊടുക്കാം. ഇനി അടുത്തതായി നമ്മൾ കുറച്ച് കസ്റ്റർഡ് ഉണ്ടാക്കണം. അതിനായി ഞാനിതിൽ മെജർമെൻറ്റ് കപ്പിൽ ഒരു 1/4 കപ്പ് പാലെടുക്കുന്നുണ്ട്. അപ്പോൾ ഇതിൽ നിന്ന് കുറച്ച് നമ്മൾ മാറ്റി വെക്കണം കസ്റ്റർഡ് ഉണ്ടാക്കാൻ. ഇനി ഈ പാലിൻ്റെ കൂടെ ഞാൻ ഒരു 2 ടേബിൾ സ്പൂൺ മിൽക്ക് മെയ്ഡ് എടുത്തിട്ടുണ്ട്. ഇപ്പോൾ 1/4 കപ്പാണ് ഞാൻ പാലെടുത്തത് കസ്റ്റർഡ് ഉണ്ടാക്കാൻ. അതിന് മിൽക്ക് മെയ്ഡ് എടുത്തിട്ടുണ്ട്. ഇനി ഇത് ഗ്യാസിൽ വെച്ച് കസ്റ്റർഡ് ഉണ്ടാക്കിയെടുക്കണം. അതിനായി ഞാൻ ഗ്യാസിൽ വെച്ച് കൊടുക്കുന്നുണ്ട്. ഇതിന് പഞ്ചസാര ചേർക്കണ്ട, നമ്മൾ മിൽക്ക് മെയ്ഡ് ചേർത്തിട്ടുണ്ടല്ലോ. ഇനി ഇത് നമ്മൾ കസ്റ്റർഡും ഉണ്ടാക്കണം. 1/4 കപ്പ് പാലിലേക്ക് ഒരു 2 ടേബിൾ സ്പൂൺ കസ്റ്റർഡ് പൊടിയിട്ട് നല്ല മിക്സ് ചെയ്യണം. നമ്മൾ സാധാരണ കസ്റ്റർഡ് ഉണ്ടാക്കുന്നില്ല അതേപോലെ. ഇനി ഇത് പാല് തിളക്കുമ്പോൾ അതിലേക്ക് ഒഴിച്ച് കൊടുക്കണം. ഇപ്പോൾ പാല് നല്ല പാലും മിൽക്ക് മെയ്ഡും നല്ല തിളച്ച് വരുന്നുണ്ട്. ആ സമയത്ത് ഈ കസ്റ്റർഡ് ഇതിലേക്ക് ഒഴിച്ച് കൊടുത്ത് മിക്സ് ചെയ്യണം. ഇത്ര കട്ടി വേണം ഇത്. പിന്നെ ഇത് ഗ്യാസ് ഒന്ന് മാറ്റി വെക്കണം. ഇപ്പോൾ ഇവിടെ പൈനാപ്പിൾ വെന്ത് വന്നിട്ടുണ്ട്, അതിൻ്റെ സിറപ്പും ഉണ്ട്. അപ്പോൾ സിറപ്പ് നമുക്ക് അത് വേണോ അത്. ഇനി അടുത്തതായി ചെയ്യേണ്ടത് ഒരു പാക്കറ്റ് ക്രാക്ക് ജക്ക് ബിസ്ക്കറ്റ് എടുത്ത് ഈ ട്രേയില് നിരത്തി കൊടുക്കണം. ഇപ്പം ഞാൻ ബിസ്ക്കറ്റ് ഫുള്ള് നിരത്തി കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഉണ്ടാക്കി വെച്ച ഈ പൈനാപ്പിളിൻ്റെ സിറപ്പ് ഒഴിച്ച് കൊടുക്കണം. ഇപ്പോൾ ഇതിലേക്കുള്ള പഞ്ചസാര, ഇപ്പോൾ നമ്മൾ പൈനാപ്പിൾ നല്ല മധുരം ഉണ്ടെങ്കിൽ അതനുസരിച്ചിട്ട് നിങ്ങൾ ഈ സിറപ്പ് ഉണ്ടാക്കി കൊടുക്കണം. ഇനി ഇതിൻ്റെ മുകളിൽ ഈ പൈനാപ്പിൾ നിരത്തി കൊടുക്കണം. ഇനി ഈ പൈനാപ്പിൾ ഫുള്ള് ട്രേയില് നിരത്തി കൊടുക്കണം. ഇനി അടുത്തതായി നമ്മൾ ഉണ്ടാക്കി വെച്ച ഈ കസ്റ്റർഡ് ഇതിൻ്റെ മീത്ത ഒഴിച്ചു കൊടുക്കണം. ഇത് നല്ല ഒരുപോലെ നിരത്തി കൊടുക്കണം. ഇപ്പോൾ ഞാൻ ഫുള്ള് ഇത് സ്പ്രെഡ് ആക്കിയിട്ടുണ്ട്. ഇനി ഇതിൻ്റെ മുകളിൽ കുറച്ച് ബദാം പീസാക്കിയത് ഇട്ട് കൊടുക്കണം ഫുള്ള്. ഏത് ഡ്രൈ ഫ്രൂട്ട്സ് ആവും, എൻ്റെ അടുത്ത് ബദാം ഉള്ളത് കൊണ്ട് ഞാൻ ബദാം ഇട്ട് കൊടുത്തത്. എന്നിട്ട് ഇത് ഫ്രിഡ്ജിൽ വെച്ച് തണുപ്പിച്ച ശേഷം കഴിക്കാം.
ഇപ്പം നിങ്ങൾ കസ്റ്റർഡ് ഉണ്ടാക്കുമ്പോൾ കട്ടിയായി പോകണ്ട, അതിൻ്റെ മീഡിയമിൽ ഇട്ട് കൊടുക്കണം. പിന്നെ ഷുഗർ അതേപോലെ, നമ്മളെ പൈനാപ്പിൾ നല്ല ഷുഗർ ഉണ്ടെങ്കിൽ അത് പഞ്ചസാര നോക്കി ചേർത്ത് കൊടുക്കണം. ഇപ്പം നമ്മളെ പൈനാപ്പിൾ പുഡിംഗ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ഇത് നമ്മൾ ഫ്രിഡ്ജിൽ, ഇനി ഞാനിങ്ങനെ റാപ്പ് ചെയ്തിട്ട് ഇത് ഫ്രിഡ്ജിലോട്ട് വെക്കുന്നു. ഇപ്പം നമ്മളെ ഫുഡിങ് റെഡി ആയിട്ടുണ്ട്. ഇത് നമ്മൾ ഫ്രിഡ്ജിൽ വെച്ച് തണുത്ത ശേഷം ഇത് നമ്മൾ കട്ട് ചെയ്ത് യൂസ് ആക്കാം. ഇപ്പം ഞാൻ ഫ്രിഡ്ജിൽ വെച്ച് കൊടുക്കുന്നുണ്ട്. ഇനിയിപ്പോൾ ഇത് നല്ല സെറ്റായി വന്നിട്ടുണ്ട്. ഇനി ഫ്രിഡ്ജിൽ നിന്ന് മാറ്റിയെടുത്ത് ഇതിൻ്റെ റാപ്പറൊന്ന് മാറ്റിയെടുത്ത ശേഷം മാറ്റിയെടുക്കണം. അതിനുശേഷം നമ്മളിതിനെ ഒന്ന് കട്ട് ചെയ്ത് എടുക്കാം. അപ്പോൾ ഇത് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. നല്ല ഈസി ആയിട്ട് പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ഫുഡിങ്ങാണ് ഇത്. അത്രക്കും ടേസ്റ്റുള്ള ഒരു ഫുഡിങ്ങാണ് ഇത്. നിങ്ങൾ ഒരിക്കൽ ഉണ്ടാക്കിയെങ്കിൽ വീണ്ടും വീണ്ടും ഉണ്ടാക്കും. അപ്പോൾ എല്ലാവരും ഇത് ചെയ്ത് നോക്കണം. എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, കമൻസ് ചെയ്യണം.